നമസ്കാരം ഗ്ലോബൽ ന്യൂസ് ടി വി മലയാളത്തിലേക്ക് സ്വാഗതം. കുതിച്ചു പൊങ്ങുന്ന പെട്രോൾ വിലയിൽ ഒരു ആശ്വാസ വാർത്ത വരുന്നു. ഇന്ത്യയ്ക്ക് റഷ്യ 1% ക്രൂഡ് ഓയിൽ നൽകുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നിലപാട് ഏറ്റവും നല്ലതായിരുന്നു എന്നത് വ്യക്തമാവുകയാണ്. 1% ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ ഒരുങ്ങുകയാണ് റഷ്യ. ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ ഇപ്പോൾ ചെലവിടുന്നത് വെറും 63.40 ഡോളർ മാത്രം. 1% നൽകിയ റഷ്യയുടെ ഈ തീരുമാനമാണ് ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസമായ ഈ വിലയിടിവിന് സഹായമായത്. ഈ ഡിസ്കൗണ്ട് സാധ്യമായാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യതയുണ്ട്. പണ്ട് മുതൽക്കേ തന്നെ ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയോട് സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് അമേരിക്ക പോലും സമ്മതിച്ച കാര്യവുമാണ്. അപ്പോഴും ഇന്ത്യയുടെ നിലപാട് നയതന്ത്രപരമായിരുന്നു. ആ നിലപാട് ഏറ്റവും നല്ലത് തന്നെയായിരുന്നു എന്നത് തെളിയിക്കുകയാണിപ്പോൾ. എന്നാൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന എണ്ണ വാങ്ങരുതെന്നും വാങ്ങിയാൽ കാര്യങ്ങൾ വഷളാകുമെന്നുമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഏപ്രിൽ 8 കണക്കു പ്രകാരം ഇന്ത്യയുടെ വാങ്ങൽ വില 98.68 ഡോളറാണ്. ബാരലിന് 101.06 ഡോളറാണ് രാജ്യാന്തര വിപണി വില. ഇതിന്മേലാണ് റഷ്യ ഡിസ്കൗണ്ട് നൽകി ഇരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. മിക്ക രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെ നിർത്തിവച്ചു. ഇതോടെ ഇന്ത്യയ്ക്കായി 1% റഷ്യ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇന്ത്യൻ ഓയിൽ, ONGC, മംഗളൂർ റിഫൈനറി, BPCL എന്നിവ ഇതിനോടകം റഷ്യൻ ഓഫറിൽ എണ്ണ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പെട്രോൾ ഡീസൽ വില കുറഞ്ഞേക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചന വരുന്നത്. ഇന്ത്യയുടെ വാങ്ങൽ വില കഴിഞ്ഞ മാസം ബാരലിന് $129 വരെ ഉയർന്നിരുന്നു. നിലവിൽ എണ്ണ വിതരണ കമ്പനികൾ ദിനം പ്രതി ഇന്ധനവില കൂട്ടുകയാണ്. 3 ആഴ്ചയ്ക്കിടെ പെട്രോളിന് 10.83 രൂപയും ഡീസലിന് 10.48 രൂപയും കൂട്ടിയിരുന്നു. ഉപഭോഗത്തിന്റെ 85% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ ചെലവ് ബാരലിന് $115 കണക്കാക്കിയാൽ 2023 $16,800 കോടി പിന്നീട് $20,000 കോടി എത്തുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ചെലവ് കുത്തനെ കുറഞ്ഞത്. ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ മാസം ബാരലിന് $140 മുന്നേറിയിരുന്നു. എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കാനും പകരം കരുതൽ ശേഖരം ഉപയോഗിക്കാനുമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ എനർജി ഏജൻസി രാജ്യങ്ങളുടെ തീരുമാനമാണ് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $100 താഴാൻ കാരണമായത്. മെയ് മുതൽ 18 കോടി ബാരലാണ് കരുതൽ ശേഖരത്തിൽ നിന്ന് അമേരിക്ക വിപണിയിലിറക്കുക. മറ്റ് IEA അംഗങ്ങൾ 6 കോടി ബാരലും. ചൈനയിലെ ലോക്ക്ഡൌണും വിലയിടിവിന് ഒരു വഴിയൊരുക്കി എന്നത് പറയാം. നിലവിൽ ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. മാർച്ചിൽ മൊത്തം ഇന്ധന വിൽപ്പന 4.2% വർദ്ധിച്ച് 3 വർഷത്തെ ഉയരമായ 19.41 മില്യൺ ടണ്ണിലെത്തി. പെട്രോളിന്റെ കച്ചവടം 6.2% ഉയർന്ന് എക്കാലത്തെയും ഉയരമായ 2.91 മില്യൺ ടണ്ണായി. ഡീസൽ, LPG, വിമാന ഇന്ധന വിലയ്ക്കിലും വിലയിലുമൊക്കെ മികച്ച വർധനയുമുണ്ട്. റഷ്യ ഇപ്പോൾ ഇന്ത്യയ്ക്ക് നൽകുന്ന ഡിസ്കൗണ്ട് സാധ്യമായാൽ പെട്രോൾ ഡീസൽ വില കുറയാൻ തന്നെയാണ് സാധ്യത. അതേസമയം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ജെ ബ്ലിങ്കൺ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന മന്ത്രിതല യോഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്നും രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്നാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓരോ രാജ്യത്തെയും സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഓരോ രാജ്യങ്ങളുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും തങ്ങളുടെ പങ്കാളികളോടും സഖ്യകക്ഷികളോടും തങ്ങൾ അഭ്യർത്ഥിക്കുകയാണെന്നുമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യൂറോപ്പ് ഒരു ദിവസം വാങ്ങുന്നതിനേക്കാൾ വളരെ കുറവാണ് ഒരു മാസം ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങുന്നതിന്റെ അളവെന്നും അമേരിക്ക എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് യൂറോപ്പിലാണെന്നും യോഗത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പ്രതികരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഊർജ്ജ സംരക്ഷണത്തിനായാണ് തങ്ങൾ എണ്ണ വാങ്ങുന്നതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ത്യൻ ഓയിൽ, ONGC, മംഗളൂർ റിഫൈനറി, BPCL എന്നിവർ
ഇതിനോടകം തന്നെ റഷ്യൻ ഓഫറിൽ എണ്ണ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടി വി, മലയാളം.